फ्रेंड्स वेलकम बैक टू जियाज वर्ल्ड अब या वाले ईसी आईटर केकि डेकन सणफ्लवर तीम अब ऑलरेडी विपिंग क्रीम इवे बीटे वेटे अलग कुछ येलो कलर आड्डी पैनापल एसेंस मिक्सो अब या के वनला के ऑलरेडी उच्चें अल या नमें नॉर्मल एसेंस वनला एसेंस अगर पैनापल एसेंस वेद अब फस्ट लेयर वेट नमुक शुगर सिरप शुगर सिरपिल या पाइनापि एसेंस और हाफ टी स्पून चेर्ती अब एल आ फ्लेवर नमुक कमें सोक एल भागत ना सोकें हार्ड आव के अब सोकम नमुक विपिंग क्रीम इतने मोड़े आकड़ अब नाम ऐसा सोक कहीं नमुक नमें विपिंग क्रीम इतने मेल् सप्रेड या येलो क्रीम येलो कलर क्रीम आक निर्बंध पक्षे आकिया कुछ नाइक अत्रु पाइनापल के विधम एल्षर साधन आो अब नमुक नोक ई पाइनापि फ्लेवरलो लेयर इडल पाइनापि स्लाइसेस या ऑलरेडी रेडीमेड मेड़ा निटे अब चीज पीस नुकड़े ई लेयर इडल अब नहब आड़ कमुक इंटे पाइनापि अब प्रत्येक टेस्ट कल मिक्सा नमुक निष्ट साधनो अदर चोईसा के फिलिंग्स ई सैकंड लेयर वोड़ी अब सें प्रोसेस नाम शुगर सिरपा को अब या शुगर सिरप मे आकड़ेपल क्रीम वे रू लेयर केम कोट्ते आदमें ई पड़ी सैटा वेट क्रम कोट्ते नमुक पत् मिनट फ्रिड्जे सैटा वेट ना सैकंड लेयर को अब या मेले क्रम कोट्ते अब ईर कोटिंग समय तो फिल आवण ई पड़े सैटा किटिया मैं नमुक ना मुड़च के पड़ेलो अद सैटाई वरण इन स्क्रेपर नमक सैटा मगल स्पाचल को क्लीन चेक ഇനി നിന്നിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെക്കൻഡ് കോട്ടിംഗ് കൊടുത്താൽ മതി നമ്മൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ സെക്കൻഡ് കോട്ടിംഗ് ഇതിനെ മേലേക്ക് കൊടുക്കാനാണ് അപ്പോൾ അത് കുറച്ച് തിക്ക് ആയിട്ട് കൊടുക്കാം പക്ഷേ ഇതിനെ മുകൾ ഭാഗം ഒരുപാടൊന്നും ക്ലീൻ ആവണമെന്ന് ഞാൻ പറയില്ല ഒരുപാട് ക്രീം ഒന്നും വേണമെന്ന് പറയില്ല കാരണം മുകൾ ഭാഗത്തെ നമ്മൾ ഡെക്കറേഷന്റെ क्रीम कूड़ी वरुम अब टोटल क्रीम वो के अदर टेस्ट वरूल अब सैड ना क्लियर नि मगल भाग डेकन वरा अब अदल ना स्क्रेपर क्लीन आकड़ू सैड भाग इन मगल भाग टेक नमुक ना सैकंड कोटिंग आटो मगल भाग कूड़ी क्लीन आया नमु ना डेकन पिपा तुंग अब स्पाचल वो ना क्लीन न कलर कुछ लाइट कुछ कूड़ी येलो किटा ना कई कलर ईर लाइट मजा अब इंटे क्लीनिंग कई नाम सैड लाइनस को ईर तरह स्क्रेपर वा ना मेल नमें लाइट वर वरदेपल वरता मे अगम प्रेस अब अवड़े क्लियर इन मगल भाग अब अट नोसल ईर नोसल वा या कलो वि मॉडल वरने एल सैड ओपन वरने इतना और कुरे नोसल वे कई नोसलसूड़ी निसी बैग आ रीती कट्तर षेप कम भाग लास्ट उरण्ड आदि उतंग अब वृत्ति कल लास्ट कवर चल वल चुदे अब मिल वो क्लियर वरुद पक्षे एल
ഒരുപോലെ ആയില്ലെങ്കിലും ഏകദേശം ഒരേപോലെ ആയിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ നമ്മൾ കഴിഞ്ഞു, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ കൊടുക്കുക. നെക്സ്റ്റ് ലെയർ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഇതളിൻ്റെ നടുഭാഗത്തു നിന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാ ഭാഗവും ഫിൽഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഉൾഭാഗം വരെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്തെടുത്ത് വരാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി മഞ്ഞ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഉൾഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ, കണ്ടില്ലേ. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഭംഗിയിലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ടൂൾസൊന്നും ഇല്ലാതെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ ഈ നോസലിൻ്റെ ഒരു ആവശ്യമില്ല. ഇതിൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസിങ് ബാഗ് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഷേപ്പാക്കിയിട്ട് അടിഭാഗം കൂർത്തിരിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് ഫില്ലാക്കി എടുത്തിട്ട് ഇനി നടുഭാഗമാണ് എന്താ ചെയ്യേണ്ടത്. ഒരു ഫ്ലവർ ആകുമ്പോൾ ഫ്ലവറിൻ്റെ ഉൾഭാഗത്ത് മറ്റൊരു കളർ, ഡാർക്ക് ബ്രൗൺ കളറിലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ അടുത്ത് എന്താ പറയുക, നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഉള്ളിലിട്ട് കൊടുക്കുന്നത്. അവിടെയും ഇവിടെയൊന്നും ആവാതെ കറക്റ്റ് ആ ഉൾഭാഗത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നാക്കിയിട്ട് പരത്തിയിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ സൂര്യകാന്തിയുടെ കളർ കറക്റ്റ് കളർ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. പല രീതിയിൽ സൺഫ്ലവർ കേക്ക് പലരും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഈസിയായ മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ ഒരു സജഷന്. സൈഡിലും സെയിം നോസിൽ വെച്ചിട്ട് ഞാൻ ചെയ്തു കേട്ടോ. വേറൊരു ഡെക്കറേഷൻ, സംഭവം ഒരേ നോസിലാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡെക്കറേഷനാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈസി ആയിട്ടൊരു സൺഫ്ലവർ കേക്കാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.